പഞ്ചസഭയിൽ കൊമ്പുകോർത്ത ഉദുമ മണ്ഡലം സ്ഥാനാർത്ഥികൾ. പ്രതിപക്ഷ നേതാവ് തിരികൊളുത്തിവിട്ട ഇരട്ട വോട്ട് വിഷയത്തിലായിരുന്നു നേതാക്കൾ നയം വ്യക്തമാക്കിയത്. ഇടതുമുന്നണി എന്ന് കള്ളവോട്ട് അവസാനിപ്പിക്കുന്നുവോ അന്ന് യു ഡി എഫ് ജനപ്രതിനിധി ജയിച്ചു കയറുമെന്നുമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ പെരിയയുടെ പക്ഷം. എന്നാൽ ഉദുമ പോലുള്ള മണ്ഡലത്തിൽ കള്ളവോട്ടുകൾ ചെയ്യേണ്ട ആവശ്യം ഇടതുമുന്നണിക്കില്ല എന്ന് സിപിഐഎം സ്ഥാനാർത്ഥി സി എച്ച് കുഞ്ഞമ്പു തിരിച്ചടിച്ചു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറം മണ്ഡലത്തിന്റെ സമഗ്രമായ വികസന പദ്ധതികളിൽ സ്ഥാനാർത്ഥികൾ ഓരോരുത്തർക്കും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്ന് തെളിവാക്കുന്നതായിരുന്നു പഞ്ചസഭയിലെ വാദങ്ങൾ. ഭാവിക്കര പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഇടതു സർക്കാർ വന്നതുകൊണ്ടാണെന്ന് സി എച്ച് കുഞ്ഞമ്പു പറഞ്ഞു. ആരോഗ്യരംഗത്ത് കേന്ദ്രം എയിംസ് അനുവദിച്ചാൽ അതിന് ഉദുമയിൽ സ്ഥലം കണ്ടെത്തുമെന്നും നിയമകലാലയം സ്ഥാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കള്ളവോട്ടിന്റെയും ആവശ്യം എൽ ഡി എഫിനില്ല. എൽ ഡി എഫ് യഥാർത്ഥം ശരിയായ വോട്ട് കൊണ്ട് 35 കൊല്ലം അവിടെ ജയിച്ചിട്ടുണ്ട്. പുതിയ ഉദുമ എന്ന മുദ്രാവാക്യത്തിലൂടെ എല്ലാ തരത്തിലും പുതുമ കൊണ്ടുവരാനാണ് ആഗ്രഹമെന്ന് ബാലകൃഷ്ണൻ പെരിയ. ഇടതുമുന്നണി കള്ളവോട്ട് അവസാനിപ്പിക്കണമെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി. യഥാർത്ഥ ജനാധിപത്യ പ്രോസസ് നടത്താൻ എൽ ഡി എഫ് ആഗ്രഹിക്കുന്നുവെങ്കിൽ പച്ചയായി പറയണം, ഇത്തവണ എല്ലാ ബൂത്തിലും യു ഡി എഫിന്റെ ഏജന്റുമാരെ ഇരിക്കാൻ ഞങ്ങൾ അനുവദിക്കും, ഒരു തലത്തിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കില്ല എന്ന് പറയാൻ സാധിച്ചാൽ സ്വാഭാവികമായി നമുക്കത് വിശ്വസിക്കാം. വികസനം എന്ന ഒറ്റ അജണ്ടയിലൂടെ ഉദുമയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി എ വേലായുധൻ വ്യക്തമാക്കി. എന്ത് സി ആർ പി എഫ് വന്നാലും കള്ളവോട്ട് നടക്കുന്നു, ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണ്. ഇടതുപക്ഷം ചായ്വുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ കണ്ടും കേട്ടും കണ്ണും കാതും അടച്ചിരിക്കുക. തെരഞ്ഞെടുപ്പ് ഗോതയിൽ വാക്കുകൾ കൊണ്ട് പോരടിക്കുമ്പോഴും പരസ്പര ബഹുമാനവും സൗഹൃദവും നിലനിർത്തുന്ന കാഴ്ചകളും പഞ്ചസഭയിൽ ദൃശ്യമായി. 24 കാസർകോട്. Number 1 election channel 24.